1988 കാലത്തിൽ നടന്ന അതിക്രൂരമായ ഒരു മർഡർ കേസ്. വെറും 20 വയസ്സ് പ്രായമുള്ള ഹിറോഷി എന്ന് പറയുന്ന വിദ്യാർത്ഥി തന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായ ജുംകോ എന്ന് പറയുന്ന പെൺകുട്ടിയെ 40 മുതൽ 44 ദിവസം വരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. അവസാനം ആ ക്രൂരതകൾക്കൊടുവിൽ അവളുടെ ജീവൻ സ്വയം വെടിയുന്നു. ഈ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയെടുത്ത 2004-ലെ കോൺക്രീറ്റ് എന്ന് പറയുന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ ആരംഭത്തിൽ 3 പയ്യന്മാര് ഒരു ഡ്രമ്മ്, അതും കോൺക്രീറ്റ് നിറച്ചിരിക്കുന്ന ഒരു ഡ്രമ്മ് ഉരുട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ് കാണിക്കുന്നത്. താറ്റ്സുവോ എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ തന്റെ ജൂഡോ ക്ലാസ്സിന് വന്നിരിക്കുകയാണ്. താറ്റ്സുവോ കാണാൻ പാവമാണേലും അവന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയായിരുന്നില്ല. എപ്പം നോക്കിയാലും ഫ്രണ്ട്സുമായി അടിയിടുകയും അമ്മയെ ചീത്ത വിളിക്കുകയും അമ്മയെ ടോർച്ചർ ചെയ്യുകയും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ഒപ്പം അച്ഛനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയും ചീത്ത പറയുകയും മൊത്തത്തിൽ പറഞ്ഞ ഒരു തല്ലിപ്പൊളി ചെറുക്കൻ. താൻ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്നുള്ള ഭാവം അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുകയും ഒരിടത്ത് അടങ്ങിയിരിക്കാനോ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും താറ്റ്സുവിന് അറിയില്ല. എന്തായാലും ജൂഡോ ക്ലാസ്സിന് എത്തിയിരിക്കുന്ന താറ്റ്സുവോ ചുമ്മാ ഇരിക്കുന്ന തന്റെ ഫ്രണ്ട്സിനോട് അടിയിടും. അത് കാരണം ശരിക്കും പറഞ്ഞാല് താറ്റ്സുവോനാണ് അടി മുഴുവൻ കിട്ടുന്നത്. പരുക്ക് പറ്റി തിരികെ വീട്ടിലിരിക്കുന്ന താറ്റ്സുവോയെ കാണുന്ന അമ്മ, "നിനക്ക് എന്താ മോനെ പറ്റിയത്? നീ ഇന്നും പോയി അടിയെല്ലാം വാങ്ങിച്ചോണ്ട് വന്നോ? നിന്നെ ആരാ അടിച്ചതെന്ന് പറ, നമുക്ക് അവരുടെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം" എന്ന് വരെ അമ്മ പറയും. പക്ഷെ ഇതെല്ലാം കേൾക്കുന്ന താറ്റ്സുവോയ്ക്ക് വളരെയധികം ദേഷ്യം വന്ന് സ്വന്തം അമ്മയെ ചീത്ത പറയും. "എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ പറ്റി യാതൊരു കൂസലും ഇല്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല, പിന്നെ ഇതെല്ലാം പറയുന്നത് വെറുതെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലേ" എന്ന് വരെ താറ്റ്സു അമ്മയോട് ചോദിക്കും. താറ്റ്സു വിചാരിക്കുന്നത് തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നാണ്. പക്ഷെ അവനെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് അവൻ എല്ലാവരോടും ഈ രീതിയിൽ പെരുമാറുന്നത്. എങ്ങനെയൊക്കെ നടന്നാലും അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്റെ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണേൽ കുറച്ച് പൈസ കയ്യിലുണ്ടാക്കണം. അതിനുവേണ്ടി തന്റെ ഹൈസ്കൂൾ പഠനമെല്ലാം നിർത്തിയതിനു ശേഷം ഒരു ടൈൽസ് ഫാക്ടറി പോയി അവിടുത്തെ ജോബ് നോക്കും. കുറച്ചുനാള് അവൻ ആ ടൈൽസ് ഫാക്ടറിയിൽ ജോലി ചെയ്യും. കുറച്ച് നാളുകൾ കടന്നുപോയി. അവൻ ഇപ്പോഴും ആ ടൈൽസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്തുണ്ടാക്കിയ കുറച്ച് പൈസയും കൊണ്ട് അവൻ ഗേൾ ഫ്രണ്ടിന്റെ അമ്മയെ കാണാനായി പോകും. താറ്റ്സുവോയ്ക്ക് താൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാണ് അവളുടെ അമ്മയുടെ അടുത്തേക്ക് അവൻ ചെന്നത്. പക്ഷെ അവർക്ക് അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടതോടെ അവനെ ഇഷ്ടമാകില്ല. ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞിട്ടും താറ്റ്സുവോ വീണ്ടും ശ്രമം കൈവിടാതെ അവരെ സമ്മതിപ്പിക്കാനായി ശ്രമിക്കും. താറ്റ്സുവോ വെളിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചുകൊണ്ട് വരികയും അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ദേഷ്യമെല്ലാം തീർക്കുന്നത് സ്വന്തം അമ്മയോടാണ്. മാത്രമല്ല അവൻ എപ്പോഴും പറയുന്നത് സ്ത്രീകൾക്ക് അടിയുടെ ആവശ്യമുണ്ട്, എങ്കിൽ മാത്രമേ അവർ പറഞ്ഞാൽ കേൾക്കൂ. സ്ത്രീകളെ മാത്രമാണ് ഇവൻ ഈ രീതിയിൽ കാണുന്നത് എന്ന് കരുതിയപ്പോ സ്ത്രീകളെ മാത്രമല്ല സ്വന്തം അച്ഛനെയും ഇവൻ ഈ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ബഹുമാനമേ ഇല്ല, അച്ഛനാണെന്നുള്ള ബോധം പോലും ഇല്ല. ഇങ്ങനെയിരിക്കെയാണ് ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന താറ്റ്സുവോന്റെ അടുത്തേക്ക് തന്റെ ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരൻ വരുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല കോടീശ്വരനായി മാറിയിരിക്കുകയാണ്. പക്ഷെ അവനും താറ്റ്സുവോയുടെ അതേ പ്രായം. ഈ ചെറുപ്രായത്തിൽ ഇവൻ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത് എന്ന് അവൻ തന്നെ ചിന്തിക്കും. ഈ സമയം അവന്റെ കൂട്ടുകാരൻ പറയും, "നീ എന്തിനാണ് ഈ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നത്? എന്നെ പോലെ വല്ല ബിസിനസ് ചെയ്യൂ." ഇവിടെ ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സ് വിൽക്കുന്നതാണ്. അതായത് താറ്റ്സുവോന്റെ ഈ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആള് ഒരു ഗ്യാങ്ങിലെ മെമ്പറാണ്. ഡ്രഗ്സ് കിട്ടുന്ന പൈസയും കൊണ്ടാണ് ആ ചെക്കൻ കോടീശ്വരനായി മാറിയത്. എന്തായാലും അവൻ പറഞ്ഞ് താറ്റ്സുവോയെയും ആ രീതിയിലേക്ക് തിരിക്കും. അതായത് തന്റെ അതേ വഴിയിലേക്ക് തിരിക്കും. ശേഷം അവരുടെ ഗ്യാങ് ലീഡറിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തും. അയാള് താറ്റ്സുവോനോട് പറയും, "നീ ഇപ്പോ പുതിയതായിട്ട് വന്നതുകൊണ്ട് നിനക്ക് വലിയ ജോലികളൊന്നും ചെയ്യാനില്ല. ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതായത് നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ പുതിയൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പില് മൊത്തത്തിൽ 4 പേരാണ് വേണ്ടിയത്. ആ 4 പേരെ കണ്ടുപിടിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ അവരെ കണ്ടുപിടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അത്ര മാത്രമേ ഇപ്പൊ നീ ചെയ്യേണ്ടതുള്ളൂ." ഇങ്ങനെ ആ 4 പേരെ അന്വേഷിച്ചു പോകുന്ന സമയത്താണ് താറ്റ്സുവോന്റെ ഗേൾ ഫ്രണ്ട് ഇവൻ ഒരു ഡ്രഗ്സ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. ഇതറിഞ്ഞ ഉടൻ തന്നെ അവൾ അവനെ തിരിക്കാൻ ശ്രമിക്കും. ആര് പറയുന്നത് കേട്ടില്ലേലും തന്റെ ഗേൾ ഫ്രണ്ട് പറയുന്നത് കേൾക്കാൻ അവൻ തയ്യാറായിരുന്നു. കാരണം അവൻ അവളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ താറ്റ്സുവോ ഗേൾ ഫ്രണ്ട് പറഞ്ഞത് പ്രകാരം തന്റെ ഗ്യാങ്ങിന്റെ ലീഡറിനോട് പോയി തനിക്കിനി ഈ ഗ്യാങ്ങിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയും. പക്ഷെ ഇത് അയാള്, "ശരി, നിനക്ക് ഈ ഗ്യാങ്ങിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ അത് നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് ജീവനോടെ ഇരിക്കുമ്പോ അത് ചെയ്യാൻ സാധിക്കില്ല. നിന്നെ കൊന്നു തള്ളും ഈ ഗ്യാങ്ങിൽ നിന്ന് പോയാലെന്ന് അയാള് ഭീഷണിപ്പെടുത്തും. തന്റെ ജീവനോടുള്ള കൊതി കൊണ്ട് താറ്റ്സുവോ അയാളെ പേടിച്ച് ആ ഗ്യാങ്ങിൽ തന്നെ വീണ്ടും തുടരും. Tatsu Anishish Nadana Alibere Kitty Linglip, Randa Chakamara Kitto, A Chakamare, Tanda Gang like a join Akum. Sheshmaman Nere, Tanda girlfriend to beat like a pogum. Avade Anel, our Danian Matrame Undarnolo, Anian a Bishni Perti, A Weed, our Gatcher office Akimatum. Adimella Moshno, Kalakatla Matra Marno, Ivra business. Paksha Mella Mele, Nagarthula Pencutigala Tatikon to PDP Karen Todangiana. Enal Drixakshalulamilla the Garna. Nisa Ivre, Ella Pravsham Police in the Kail. രക്ഷപ്പെടുകയും ചെയ്യും ദൃക്സാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ല പകരം അവൻ ആ ഗ്യാങ്ങിലെ മെമ്പർ ആയതുകൊണ്ടാണ് കാരണം ജാപ്പനീസ് നഗരത്തിലെ തന്നെ അത്രമേൽ ഭീതിപ്പെടുത്തിയ ഒരു ഗ്യാങ് ആണത് ഇങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി സമയം ആവാറായപ്പോൾ ജുങ്കോ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ സൈക്കിളും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയമാണ് താത്സോ ഇവളെ കാണുന്നത് ജുങ്കോയെ കണ്ടതും തന്റെ ഗ്യാങ്ങിലുള്ള മെമ്പറിനോട് താത്സോ പറയും നീ സൈക്കിളിൽ നിന്ന് അവളെ തള്ളിയിടണം ഇതവസരമാക്കിക്കൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വരും ഈ സമയം നീ അവിടെ നിന്ന് പോവുകയും വേണം പ്ലാൻ പ്രകാരം ജുങ്കോയെ സൈക്കിളിൽ നിന്ന് തള്ളിയിടും താത്സോ ഇത് അവസരം മുതലാക്കിക്കൊണ്ട് അവളെ രക്ഷിക്കാനായി പോകും താത്സോ ജുങ്കോനെ സഹായിക്കാൻ വരുന്ന രീതിയിൽ അവളുടെ അടുത്തേക്ക് ഓടി വരികയും ശേഷം അവളെ എഴുന്നേൽപ്പിച്ച് വീടിന്റെ അടുത്ത് വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും എന്നാൽ തനിക്കൊരു കുഴപ്പമില്ല വീടിന്റെ അവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണ്ട എന്ന് ജുങ്കോ താത്സോനോട് പറയുമ്പോൾ താത്സോന്റെ യഥാർത്ഥ സ്വഭാവം വെളിയിലേക്ക് വരും താത്സോ താൻ ഈ ഗ്യാങ്ങിന്റെ മെമ്പർ ആണെന്നും താൻ പറയുന്നത് നീ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീടും നിന്റെ ഫാമിലിയും നിന്നെ ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്നല്ല അവളെ ഭീഷണിപ്പെടുത്തും തന്റെ ഫാമിലി ഓർത്ത് അവളെ ഭീഷണിക്ക് വഴങ്ങുകയും ചെയ്യും അങ്ങനെ താത്സോ അവളെ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ കൊണ്ടുപോയി അവളെ റേപ്പ് ചെയ്യുകയും ചെയ്യും പിന്നീട് അവളെ ഒരു വീട്ടിലേക്ക് താമസം മാറ്റും അതായത് താറ്റ്സോന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് താമസം മാറ്റുന്നത് ഗേൾ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവിടെ ആകെയുള്ളത് അവളുടെ അനിയനും അമ്മയും മാത്രമാണ് അനിയന് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാൽ അമ്മയോട് കള്ളം പറഞ്ഞാണ് അവരവിടെ കയറി പറ്റിയിരിക്കുന്നത് ജുങ്കോനെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം താറ്റ്സോ ഉൾപ്പെടെ അവന്റെ മറ്റു ഫ്രണ്ട്സും കൂടി ചേർന്ന് അവളോട് വളരെയധികം മോശമായ രീതിയിൽ പെരുമാറും കുറച്ച് ദിവസം ഇതിങ്ങനെ തന്നെ തുടരും ആളുകൾ മാറി 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 അവളെ ടോർച്ചർ ചെയ്യും അവളെ ഫിസിക്കലിയും മെന്റലിയും സെക്ഷലിയും ഒക്കെ അബ്യൂസ് ചെയ്യും ഈ മനുഷ്യ പിശാശുക്കളുടെ ദാഹം ഒരു പരിധി വരെ കഴിയുമ്പോൾ ഇവളെ ഇനി പുറത്തേക്ക് വിടണോ വേണ്ടായോ എന്നുള്ളൊരു സംസാരം ഇവർക്കിടയിൽ ഉണ്ടാകും ഇവളിനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇനി ഇവളെ പുറത്തേക്ക് വിട്ടാൽ അത് നമുക്ക് ആപത്താണ് ഇവള് എന്തായാലും അത് പോലീസിനോട് പറയും അങ്ങനെയെങ്കിൽ നമ്മളെ എല്ലാവരും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇവളെ വിടണ്ട എന്ന് അവർ തീരുമാനിക്കും മറുവശത്ത് ജുങ്കോയുടെ പേരൻസ് ഇവളെ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ പേരിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവളെ കാണാതായിട്ട് ഏകദേശം 3 ദിവസമായിരിക്കുകയാണ് അതുകൊണ്ട് താത്സോ ജുങ്കോയെ ഭീഷണിപ്പെടുത്തി അവളുടെ പേരൻസിനെ കോൾ ചെയ്ത് വിളിപ്പിച്ച് അവൾ തന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് കള്ളം പറയാൻ ആവശ്യപ്പെടും അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ചെയ്യും അവൾ അവരോട് കാല് പിടിച്ച് പറയുന്നുണ്ട് ഞാൻ ആരോടും ഒന്നും പറയില്ല എന്നെ വെറുതെ വിടുവെന്ന് പക്ഷെ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറാകില്ല ജുങ്കോ താറ്റ്സോന്റെ ഗേൾഫ്രണ്ടിന്റെ അനിയനോട് താൻ ആരോടും ഇക്കാര്യങ്ങളൊന്നും പറയില്ല തന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് കെഞ്ചി പോകും പക്ഷെ ആ ചെക്കനാണെങ്കിൽ താറ്റ്സോനെ നല്ല പേടിയാണ് അവൻ അവളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ താറ്റ്സോനെ പേടിച്ച് അവനൊന്നും ചെയ്യില്ല എന്തായാലും തന്നെ പുറത്തേക്ക് വിടുകയില്ല എങ്കിൽ പിന്നെ പോലീസിന് ഈ വിഷയം വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാമെന്ന് ജുങ്കോ വിചാരിക്കും അങ്ങനെ ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് വീട്ടിലുള്ളൊരു ഫോൺ എടുത്ത് അവള് പോലീസിനെ വിളിക്കും പക്ഷെ ഈ സമയമാണ് ഗ്യാങ്ങിലൊരു മെമ്പർ ഇവള് കോൾ ചെയ്യുന്നത് കാണും അതുകൊണ്ട് പെട്ടെന്ന് ആ കോൾ അയാളെടുത്ത് ഇത് എന്റെ അനിയത്ത് ചെയ്തൊരു പ്രാങ്ക് കോൾ ആണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്യും ഇപ്പോൾ താത്സോന്റെ ഗേൾഫ്രണ്ടിന്റെ അമ്മയ്ക്കും ഈ കാര്യം മനസ്സിലായിരിക്കുകയാണ് അതായത് ഈ പെൺകുട്ടിയെ അവര് തട്ടിക്കൊണ്ട് വന്നതാണ് എന്നുള്ളത് അതുകൊണ്ട് പിറ്റേന്ന് രാത്രിയാകുമ്പോൾ ഈ സ്ത്രീ അവളെ സഹായിക്കും അതായത് വാതിൽ തുറന്നു കൊടുക്കും അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യും പക്ഷെ അകത്ത് മാത്രമായിരുന്നില്ല പുറത്തും ഇവളെ കാത്തു നിൽക്കാൻ ആളുണ്ടായിരുന്നു അവര് വീണ്ടും തട്ടിക്കൊണ്ടുപോയി ഇവളെ റൂമിൽ ലോക്കാക്കും രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചതുകൊണ്ട് അതിന്റെ പേരും പറഞ്ഞ് താക്സുവും ആളുകളും വീണ്ടും അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യും കണ്ണിൽ മെഴുക് ഉരുക്കി ഒഴിക്കുകയും ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള ക്രൂരതകളാണ് അവളോട് അവർ ചെയ്യുന്നത് മാത്രമല്ല അവളെ ഒരുപാട് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യും ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ ഇവരുടെ യൂറിൻ അവൾക്ക് നേരെ നീട്ടും അങ്ങനെ പറയാൻ പോലും സാധിക്കാത്ത പലതരത്തിലുള്ള ക്രൂരതകൾ അവരവളോട് ചെയ്യും കൃത്യം 44 ദിവസം അവളെ ഇതേ രീതിയിൽ തന്നെ അവർ ടോർച്ചർ ചെയ്യും അങ്ങനെ 44-ാം ദിവസം ആകുമ്പോൾ അവൾ മരണപ്പെടുകയും ചെയ്യും ജുങ്കോയുടെ മൃതദേഹം ആരും കാണാതിരിക്കാൻ അവളെ ഒരു ഡ്രമ്മിലാക്കി അതിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉരുട്ടിക്കൊണ്ട് അവര് പോകും ഈ സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത് നഗരത്തിൽ ഒരു ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്ത് ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പുറകിൽ താക്സു ആണെന്ന് കരുതി പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും പക്ഷെ ഇത് കേൾക്കുന്ന താസോ വിചാരിക്കുന്നത് ജുങ്കോയുടെ കാര്യം പോലീസുകാര് അറിഞ്ഞു എന്നാണ്. അങ്ങനെ ജുങ്കോയുടെ കാര്യമെല്ലാം പോലീസുകാരോട് താസോ തന്നെ പറയും. എന്നാൽ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ കൊലപാതകം വേറെയാണ്. പക്ഷെ അതറിയാതെയാണ് താസോ ജുങ്കോയുടെ കാര്യം പറയുന്നത്. താസോ പറഞ്ഞപ്പോഴാണ് ജുങ്കോയുടെ കൊലപാതകം നടന്നത് പോലീസ് ഓഫീസേഴ്സ് തന്നെ അറിയുന്നത്. എന്തായാലും പ്രതി സ്വയം കുറ്റം സമ്മതിച്ചതുകൊണ്ട് താസോയെ പോലീസേഴ്സ് അറസ്റ്റ് ചെയ്യും. ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവി തീരുന്നത്. മൂവിയിൽ നിന്ന് സ്റ്റോറി അല്പം വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. അതായത് ജുങ്കോ എന്ന് പറയുന്ന പെൺകുട്ടിയെ ശരിക്കും അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഹിറോഷി എന്ന് പറയുന്ന ഒരു പയ്യൻ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. ശേഷം തന്റെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുകയും അതോടൊപ്പം മൂവിയിൽ കാണിച്ചതുപോലെ തന്നെ പല രീതിയിൽ അവളെ ടോർച്ചറും ചെയ്യുന്നു. അവസാനം 40-ാം ദിവസമാണ് അവൾ മരണപ്പെടുന്നത്. എന്നാൽ ആ മൃതദേഹം കണ്ടെത്തുന്നത് 44-ാം ദിവസമാണ്. ജാപ്പനീസിലെ ജുവനൈൽ ക്രൈംസിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്രൈം ഇതാണെന്നും അറിയപ്പെടുന്നു. വിക്കിപീഡിയയിൽ ഈ ഒരു കേസിനെ പറ്റി ഒരു ആർട്ടിക്കിൾ തന്നെയുണ്ട്. ഫുൾ സ്റ്റോറി അറിയേണ്ടവർക്ക് അവിടെ വന്ന് വായിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂവി. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.